നമസ്കാരം, സ്റ്റാർലറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള അത്യാവശ്യ വാഹനങ്ങളുടെ പ്രവേശനം 30 വരെ നീട്ടി. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ മാസം 24 മുതൽ കുതിരാനിലെ ആദ്യ തുരങ്കം തുറന്നുകൊടുത്തത്. ഭൂമി വിണ്ടുകീറിയതിനെ തുടർന്ന് കിഴക്കഞ്ചേരി ഉപ്പുമണ്ണിൽ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി. ഭൂമി വിണ്ടുകീറിയതിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നതിനാൽ ജനങ്ങൾ ഭീതി. കേന്ദ്ര ഇക്കോളജി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് പി കെ ബിജു MP. വടക്കഞ്ചേരി വളയ ദേശീയപാതയിൽ ഇരട്ടക്കുളം ജംഗ്ഷനിലെ സിഗ്നൽ നോക്കുകൂത്തിയാകുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് സിഗ്നൽ ലംഘിച്ച് ആന്തരികമായി സർവീസ് നടത്തുന്നത്. നെന്മാറ അളുവശ്ശേരിയിൽ ഉരുൾപൊട്ടൽ ഭീതിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ ഇനി മുതൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിലേക്ക്. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ക്യാമ്പിലായിരുന്ന 16 കുടുംബങ്ങളെയാണ് ബുധനാഴ്ച സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയത്. വാർത്തകൾ വിശദമായി. കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള അത്യാവശ്യ വാഹനങ്ങളുടെ പ്രവേശനം ഈ മാസം 30 വരെ നീട്ടും. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ ആദ്യ തുരങ്കത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഈ മാസം 30 വരെ നീട്ടി. പ്രളയക്കെടുതിയെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന അത്യാവശ്യ വാഹനങ്ങൾക്കായി ഈ മാസം 24 മുതലാണ് തുരങ്കത്തിനുള്ളിലൂടെ പ്രവേശനം ആരംഭിച്ചത്. 5 ദിവസത്തേക്കാണ് വാഹനങ്ങൾ കടത്തിവിടാൻ ധാരണ ഉണ്ടായതെങ്കിലും ഇപ്പോഴും ധാരാളം വാഹനങ്ങൾ പോകുന്നതിനാൽ 2 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോകുന്ന വാഹനങ്ങൾക്ക് പുറമെ ആംബുലൻസ്, പോലീസ്, അഗ്നിശമന സേന തുടങ്ങിയ വാഹനങ്ങളും ഇതിലൂടെ കടത്തിവിട്ടിരുന്നു. കുതിരാനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് മന്ത്രിമാരായ AC മൊയ്തീനും VS സുനിൽകുമാറും സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് അത്യാവശ്യ വാഹനങ്ങൾ കടത്തിവിടാൻ കർശന നിർദ്ദേശം നൽകിയത്. ഭൂമി വിണ്ടുകീറിയ കിഴക്കഞ്ചേരി ഉപ്പുമണ്ണിൽ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി. കഴിഞ്ഞ കാലവർഷത്തിലാണ് ഉപ്പുമണ്ണ് മലയോരത്തെ 1.5 ഏക്കറോളം ഭൂമി വിണ്ടുകീറിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കേന്ദ്ര ജിയോളജി വിഭാഗവുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് PKBJ MP പറഞ്ഞു. ഈ മേഖലയിൽ ഭൂമി വിണ്ടുകീറിയതിനെ തുടർന്ന് ഈ പ്രദേശത്ത് 27 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവരെല്ലാം സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ആശങ്ക തുടരുകയാണ്. ഈ മാസം 16 ഭൂമി വിണ്ടുകീറിയ നിലയിൽ കണ്ടത്. തുടർന്ന് റവന്യൂ ജിയോളജി വിഭാഗങ്ങൾ പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി സെന്റർ ഫോർ എർത്ത് സയൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവർ വന്ന് വിശദമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ. ഇതിനിടെ ഭൂമിയുടെ വിള്ളൽ മുൻപത്തേക്കാളും വർദ്ധിച്ചു വരുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. പ്രസ്തുത വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നും PKBJ പറഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി കെ ബാലൻ, P ഗംഗാധരൻ, PM കലാധരൻ, PN രവീന്ദ്രൻ, പ്രസന്ന ജനേഷ്, GK രാജേന്ദ്രൻ എന്നിവരും MPയോടൊപ്പം ഉണ്ടായിരുന്നു. വെള്ളം അവിടെ ഉള്ളിൽ കെട്ടിയിരുന്നു, പുറത്തല്ല, ഉള്ളിൽ വെള്ളത്തിന്റെ സ്റ്റോറേജ് ഉണ്ട്. ഏറ്റവും ദുർബലമായ സ്ഥലത്തൂടെയാണ് ഇത് പുറത്തേക്ക് ചാടുക. ഇതിപ്പോ ചെറിയ തോതിൽ വെള്ളം ഇങ്ങനെ ഇവിടുന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലെവിടെയായിരിക്കും, ഉള്ളിലെവിടെയായിരിക്കും, അവിടെ നമുക്കറിയില്ല. അപ്പൊ അത് പിന്നെ പോകാൻ കൂടുതലായി കഴിഞ്ഞാൽ, പോകാൻ സ്ഥലയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ മണ്ണെന്നെ അടിച്ചു തെറിപ്പിച്ചു പോരും. അതിന്റെ ശക്തി എത്രയാന്ന് പറയാൻ പറ്റില്ല. ഈ മിന്നലിനകത്ത് എത്രമാത്രം വൈദ്യുതി ഉണ്ടെന്ന് ചോദിക്കുന്ന പോലെയാ, അത് ഇതുവരെ പിടിച്ചെടുത്ത് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല. അത്ര ശക്തിയാണ് ഇതിനകത്തെല്ലാം. വെള്ളത്തിന്, ഉരുൾപൊട്ടലിന്, മിന്നലിന് എല്ലാം ഉണ്ട്. ഇതിന്റെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളാണ്. നമുക്ക് മനുഷ്യസാധ്യമായ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് പരിശോധിക്കാൻ കേന്ദ്ര പിന്നെ ജിയോളജി വിഭാഗത്തെ എന്തായാലും നാളെ തന്നെയാണ് ഞാൻ ഡൽഹി പോകുന്നത്. നാളെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി, പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററെ കാണുന്നതിന് വേണ്ടി MPമാരുടെ സംഘം നാളെ ഡൽഹിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ കത്ത് അവിടെ കൊടുത്ത് അവർക്ക് തിരുവനന്തപുരം ഡിവിഷനെ ചുമതല ഏൽപ്പിക്കാനുള്ള ശുപാർശ നമുക്ക് കൊടുക്കണം. വേഗത്തിൽ തന്നെ ഇതിനുള്ള നടപടിക്രമം നടത്തുക. അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇപ്പം ബസ് സർവീസ് ഇപ്പം വേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിട്ട് അതനുസരിച്ച് ഇത് ചെയ്യാം. കാരണം ഭൂമിയുടെ ഇതനുസരിച്ച് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദേശീയപാത ഇരട്ടക്കുളം ജംഗ്ഷനിലെ സിഗ്നൽ നോക്കുകുത്തിയാകുന്നു. വടക്കഞ്ചേരി ആലത്തൂർ ദേശീയപാതയിലെ ഇരട്ടക്കുളത്തെ ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നലിലാണ് വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിച്ചു പോകുന്നത്. ഇവിടെ റോഡ് വീതി കൂടിയതിനാൽ വാഹനങ്ങൾ സിഗ്നലിൽ കാത്തുനിൽക്കാതെ ഇടതുവശത്തുകൂടി അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. നാലും കൂടിയ ജംഗ്ഷനായതിനാൽ ഇവിടെ അപകട സാധ്യത ഏറെയാണ്. CCTV ക്യാമറ സംവിധാനമില്ലാത്തതും ട്രാഫിക് സുരക്ഷ പരിശോധനയ്ക്ക് പോലീസ് ഇല്ലാത്തതും ഇവിടെ അതിക്രമിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നു. മുൻപ് അപകടങ്ങൾ പതിവായതിന് ശേഷമാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സിഗ്നൽ സ്ഥാപിച്ചത്. എന്നാൽ സിഗ്നലിന് വകവയ്ക്കാതെ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് മറ്റു യാത്രക്കാർക്കും
ഭീഷണിയുണ്ടാക്കുന്നു. ഉരുൾപൊട്ടൽ ഭീതിയിൽ മാറ്റിപ്പാർപ്പിച്ച കുടുംബക്കാരെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. നെന്മാറ അളുവാശ്ശേരിയിലെ 16 കുടുംബങ്ങളാണ് അപകട മേഖലയിൽ നിന്നും നെന്മാറ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ താമസിച്ചിരിക്കുന്നത്. 29 സ്കൂൾ തുറക്കുന്നതോടെ ക്യാമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഉരുൾപൊട്ടൽ ഭീതി ഉള്ളതിനാൽ ജിയോളജിക്കൽ വകുപ്പിന്റെ പരിശോധനാ ഫലം വന്നതിനു ശേഷമേ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് ക്യാമ്പിലുള്ളവർ പറഞ്ഞതോടെയാണ് ഇവരെ സർക്കാർ ക്വാർട്ടേഴ്സുകളിലും വാടകയ്ക്ക് വീടെടുത്തു നൽകിയും മാറ്റിപ്പാർപ്പിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ പറഞ്ഞത്. ക്യാമ്പുകൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ പറഞ്ഞു തീരുമാനമെന്നുള്ള നിലയിലേക്ക് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ MLA അതുപോലെ തന്നെ തഹസിൽദാരുമായി ആലോചിച്ചുകൊണ്ട് അടിയന്തരമായി നടപ്പിലാക്കുമെന്നാണ് അറിയിക്കാനുള്ളത്. ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകളോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്തുകൊണ്ട് അവരുടെ ഭയപ്പാട് മാറുന്നതുവരെ താമസിപ്പിക്കാനാവശ്യമായ തീരുമാനമാണ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കാനുള്ളത്. ബാലസംഘം വടക്കഞ്ചേരി വില്ലേജ് സമ്മേളനം നടന്നു. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് സുധർമ്മ ഉദ്ഘാടനം ചെയ്തു. ശരത് അധ്യക്ഷനായിരുന്നു. ഷനിത, വി ആർ സാലിൻ, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ് വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 ജലലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. പാരമ്പര്യത്തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യത്തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം തടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിക്കലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങൾ എന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ. ഫോൺ 9746 24125 9744 824125 7034017434. നന്ദനം.
എന്തുപറ്റി മുത്തശ്ശ? പിണങ്ങിയിരിക്കുക. എന്നാ പിണക്ക് മാറ്റുന്നേ? 40 വർഷമായിട്ടും എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ മുത്തശ്ശ, പിണക്ക മാറ്റാനുള്ള ഐഡിയ ഇതുവരെ പഠിച്ചില്ല? ജോയ് ആലുക്കാസ് ഗോൾഡ് ജ്വല്ലറി കളക്ഷൻസ്, വ്യത്യസ്തം, മനോഹരം, ദ വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനിയത്തിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കൂട്ടം. വിദഗ്ധരുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പ്ലാനുകൾ തയ്യാറാക്കി നവീന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കുന്നു. വീടുകൾ, സ്കൂളുകൾ, മറ്റ് വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെടുക. കെട്ടിട നിർമ്മാണ രംഗത്ത് തുത്യർഹ സേവനവുമായി രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കൂട്ടം. പ്രൊപ്രൈറ്റർ വി രാജൻ. വാർത്തകൾ തുടരുന്നു. കോട്ടമൈതാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റ് പൂട്ടുന്നതിനെതിരെ സംയുക്ത പ്രക്ഷോഭം. ഓണം ബക്രീദ് വിൽപ്പനയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ കോട്ടമൈതാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റ് പൂട്ടിയതിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപനത്തിന് മുന്നിൽ പ്രക്ഷോഭ സമരം ആരംഭിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വന്ന സപ്ലൈകോ ഔട്ട്ലെറ്റ് കെട്ടിടത്തിന് ബലക്ഷയം ആരോപിച്ച് നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് പകരം സംവിധാനം ഒരുക്കുമെന്ന മന്ത്രി എ കെ ബാലന്റെയും സ്ഥലം MLA ഷാഫി പറമ്പിലിന്റെയും ഉറപ്പ് ലംഘിച്ചാണ് അധികൃതർ കോട്ടമൈതാനത്ത് പ്രവർത്തിച്ചു വന്ന സപ്ലൈകോ വിൽപ്പനശാല പൂട്ടിയത്. ഇതോടെ 60 തൊഴിലാളികൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടു. 16 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ദിവസവേതന തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെയാണ് പ്രക്ഷോഭം തുടങ്ങിയത്. ഇവിടത്തുകാർക്ക് ആശ്വാസമായിരുന്നു കോട്ടമൈതാനത്തെ ഓണം ഫെയർ. എന്നാൽ ഓണത്തിന് തലേദിവസം ഓണം ഫെയറും സപ്ലൈകോ അധികൃതർ നിർത്തലാക്കി. ഇതോടെ 15 ദിവസവേതന തൊഴിലാളികളും അത്രയും തന്നെ പാക്കിംഗ് തൊഴിലാളികളും 30 മറ്റു ജീവനക്കാരും ഇതോടെ ദുരിതത്തിലായി. 1.5 കോടി രൂപ വിൽപ്പന നടത്തി സംസ്ഥാനത്തിന് മാതൃകയായ സപ്ലൈകോ ഫെയറിലേക്ക് ഇന്നും 100 ആളുകളാണ് സാധനം വാങ്ങുന്നതിന് എത്തിച്ചേർന്നത്. എന്നാൽ 48,000 രൂപ നഗരസഭ വാടക ചുമത്തിയിരിക്കുന്ന കെട്ടിടത്തിൽ തുടർന്ന് പ്രവർത്തിച്ചാൽ സ്ഥാപനം വൻ നഷ്ടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈകോ അധികൃതർ ഡിപ്പോയിലേക്ക് ഇന്ന് അവശ്യവസ്തുക്കൾ മാറ്റുന്നതിന് നീക്കം തുടങ്ങിയത്. ഇതറിഞ്ഞ സംഭവസ്ഥലത്തെത്തിയ ദിവസവേതന തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി രംഗത്തെത്തി. ഇതോടെ ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുന്നത് ഡിപ്പോ അധികൃതർ താൽക്കാലികമായി നിർത്തലാക്കി. CATU, AATUC, INTUC യൂണിയനിൽപ്പെട്ട ജീവനക്കാർ സമരവുമായി രംഗത്തെത്തിയതോടെ നഗരസഭ അധികൃതർ വാടക കുറച്ച് നൽകണമെന്നും ആവശ്യമുയർന്നു. നഗരസഭാ കൗൺസിലർമാരും വാടക കുറയ്ക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് പ്രത്യേക കൗൺസിൽ യോഗം ചേരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. സംയുക്ത സമരസമിതി നേതാക്കളും സമരത്തിന് പിന്തുണയുമായി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. എത്രയോ ലക്ഷക്കണക്കിന് കുറിപ്പ് ലാഭം കഴിഞ്ഞ മാസത്തിൽ ലാഭം കിട്ടി. അത്രയും നല്ല ഒരു സ്ഥാപനം എന്തിനാണ് മാറ്റുന്നത്? മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ പാലക്കാട് ജനതയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ബസ്സിറങ്ങി സാധനം വാങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ എത്രയും കുറച്ച് കാലത്തേക്ക്, 2-3 ഇവിടെ നിലനിർത്തണം, സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റാം എന്ന് മുനിസിപ്പൽ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുവരെ ഇതിവിടെ നിലനിർത്തണം. നിങ്ങൾ നോക്കിയറിയാം എത്രയോ പേരെ സാധനം വാങ്ങാൻ വന്ന് മടങ്ങിപ്പോകുന്നത്. ഇത് ടൗണിലുള്ള വലിയ കച്ചവടക്കാരെ അവിടെ പോയി സാധനം വാങ്ങും. ഇത് വൻകിടക്കാരെ സഹായിക്കാൻ ഇവിടുത്തെ റീജിയണൽ മാനേജർ അവരാണ് ഇതിന് മുൻകൈ ചെയ്തത്. ബാക്കി തൊഴിലാളികൾ, ഉദ്യോഗസ്ഥന്മാരും, സിവിൽ സപ്ലൈസ് വകുപ്പുകാരും, MLA, മന്ത്രി, MP എല്ലാവരും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം. അടിയന്തരമായി ഇതിൽ ബന്ധപ്പെട്ട സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തണം. ഇത് യോഗ്യതയില്ലാതെ നല്ല മഴയത്ത് അത് ഒന്ന് പൊളിഞ്ഞു പോയിട്ടില്ല. നല്ല ബിൽഡിങ്ങാണ്, നല്ല കൺസെഷനാണ്, കമ്പിയിട്ട് നന്നായി സെറ്റ് കെട്ടിയിരിക്കുന്നത്. ഇനി ഒരു വലിയ പ്രളയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും ഇതുപോലെ സർക്കാർ നിലനിർത്തുന്നതിന് മന്ത്രി എ കെ ബാലൻ്റെ ഉപരോധം ഉറപ്പ് തന്നാണ് അദ്ദേഹം. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അതിലുണ്ട്. ഇവിടുന്ന് വണ്ടിയിൽ സാധനം കൊണ്ടുപോകാൻ ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകുന്നത്. എല്ലാ കാലം നിലനിർത്തുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു 2-3 മാസത്തിനുള്ളിൽ സ്റ്റേഡിയം സ്റ്റാൻഡിലെ ആ കോംപ്ലക്സ് ഇവർക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി എം എൽ എയും പറഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ഇവിടെ ഇത് തുറന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകും. പരിക്കാട്ടുകാവ് പത്തനാപുരം റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഗതാഗതം ഇനിയും വൈകും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. പാലത്തിന്റെ കൈവരികളെല്ലാം തന്നെ തകർന്നതാണ്. 200 മീറ്ററോളം റോഡ് ഒലിച്ചുപോയി. ആലത്തൂരിൽ നിന്നും പത്തനാപുരം വഴി തോടുകാട് തോണിപ്പാടം ഭാഗത്തേക്കുള്ള എളുപ്പവഴിയാണ് ഇത്. ഗതാഗതം മുടങ്ങിയതോടെ അത്തിപ്പറ്റപ്പാലം വഴി വേണം ബസ്സുകൾക്ക് തോണിപ്പാടത്തെത്താൻ. പത്തനാപുരം ഭാഗത്തെ ജനങ്ങൾ നടന്ന് പരക്കാട്ടുകാവ് എത്തിച്ചേർന്നാണ് ആലത്തൂരിലേക്ക് പോകുന്നതും. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. റോഡിന്റെ ഇരുവശവും പാർശ്വഭിത്തികൾ കെട്ടി മണ്ണ് നീക്കുന്നതിന് ശേഷമാണ് ബസ് സർവീസ് ആരംഭിക്കുക. വെള്ളപ്പൊക്കത്തിൽ ആലത്തൂർ കാവശ്ശേരി പഞ്ചായത്തിലെ മിക്ക റോഡുകളും ഒലിച്ചുപോയിരുന്നു. എൻ ജി ഒയുടെ നേതൃത്വത്തിൽ പാലക്കാട് വിവിധ പ്രദേശങ്ങൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരത്തിലെ ആർ കെ നഗർ ചുള്ളിയോട പ്രദേശങ്ങളിലാണ് എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ആർ സാജൻ ഉദ്ഘാടനം ചെയ്തു. അലോപ്പതി ആയുർവേദം വിഭാഗങ്ങളിലായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അലോപ്പതി വിഭാഗത്തിൽ മേലാമുറി പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രോഹിണിയും ആയുർവേദ വിഭാഗത്തിൽ ഡോക്ടർമാരായ ചീഫ് മെഡിക്കൽ ഓഫീസർ ജൂലി, മനോജ്, തോമസ്, ജയകൃഷ്ണൻ തുടങ്ങിയവരും പരിശോധന നടത്തി. എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ദണ്ഡപാണി, സി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഒരു ക്യാമ്പ് ഇവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ അലോപ്പതി അതുപോലെ തന്നെ ആയുർവേദം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം 75 ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ നാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ യാക്കര ശിവക്ഷേത്രത്തിൽ ചതയദിനം ആഘോഷിച്ചു. യാക്കര വിജ്ഞാനോദയ സഭയുടെ നേതൃത്വത്തിലാണ് ചതയദിനം ആഘോഷിച്ചത്. ഗുരുസ്മരണകളോടെ തുടക്കം കുറിച്ച യാക്കര ശിവക്ഷേത്രത്തിൽ ചതയദിനത്തോടനുബന്ധിച്ച പ്രത്യേക പൂജകളും നടന്നു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സ്വാമി ശാന്താനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനോദയ സഭാ പ്രസിഡന്റ് വി ജി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എം ഗോപാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണവും നടത്തി. കർഷകരുടെ സുഹൃത്ത് സി കെ പി ട്രേഡേഴ്സ് അഗ്രോമാർട്ട് വടക്കഞ്ചേരി. കാടുവെട്ടി യന്ത്രം, മരം മുറിക്കുന്ന യന്ത്രം, കാർ വാഷർ, റൂട്ടർ, ഡ്രിൽ, അലുമിനിയം കട്ടർ, വെൽഡിംഗ് മെഷീൻ, മിനി ടില്ലറുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, വാട്ടർ പമ്പുകൾ തുടങ്ങിയ കാർഷികോപകരണങ്ങളും പവർ ടൂൾസുകളും അനുബന്ധ പാർട്സുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നു. കൂടാതെ കാർഷികോപകരണങ്ങളുടെയും പവർ ടൂൾസുകളുടെയും എല്ലാവിധ സർവീസും ലഭ്യമാണ്. റബ്ബർ ടാപ്പിംഗ് ആവശ്യമായ എല്ലാ സാമഗ്രികളും പ്ലാസ്റ്റിക്, പശ, ഷെയ്ഡ് എന്നിവയും ലഭിക്കുന്നു. ഹോണ്ട, സ്റ്റീൽ, കിസാൻ ക്രാഫ്റ്റ്, ഹിറ്റാച്ചി എന്നിവയുടെ അംഗീകൃത ഡീലർ. അഗ്രോമാർട്ട്, ഓപ്പോസിറ്റ് തങ്കം തിയേറ്റർ, എൻ എച്ച് റോഡ്, വടക്കഞ്ചേരി. ഫോൺ 0492254439, മൊബൈൽ 9497054439. ബ്രാഞ്ചുകൾ ആലത്തൂർ, പാലക്കാട്. ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണു ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ.
തൃശൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4 തലമുറ. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല. 80 സുവർണപ്രഭ KAM ജുവലറി, വടക്കഞ്ചേരി. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവന ദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. മനസ്സിലിണങ്ങിയ സ്വപ്നഭവനത്തിന് നിറച്ചാർത്ഥം നൽകുവാൻ രഞ്ജിത് ടിംബേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്തങ്കോട്ട, ചിറ്റിലഞ്ചേരി. പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടിംബർ വ്യാപാരിയായ രഞ്ജിത് സ്വാമി ഉടൻ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് കുടുംബങ്ങൾ സമ്മാനിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ ശൈലിയിലുള്ള വൈവിധ്യമാർന്ന അലങ്കാര മരനിർമ്മിത ഗൃഹോപകരണങ്ങൾ, മികവുറ്റ ഓഫീസ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വുഡ്വർക്കുകൾ എന്നിവ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവീരത്തിൽ ഗുണനിലവാരത്തോടുകൂടി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചിട്ടുണ്ട്. രഞ്ജിത് ടിംബേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്താംകുട്ട, ചിറ്റിലഞ്ചേരി. ഹെഡ് ഓഫീസ് രഞ്ജിത് സോമിൽ ആൻഡ് ടിംബേഴ്സ്, മുടപ്പല്ലൂർ. ബ്രാഞ്ച് കാത്താംകുട്ട. സങ്കല്പത്തിൽ പൊന്നിൻ ചാരുത നൽകി ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്. വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേറെ ഞങ്ങളും. ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മെയിൻ റോഡ് ആലത്തൂർ, ഒള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ. ഇനി വാർത്താ ചരിത്രം. ബോറിസ് എൽസിൻ. ബോറിസ് നിക്കോളയേവിച്ച് എൽസിൻ എന്നാണ് പൂർണ്ണനാമം. ജനനം 1931 February 1, മരണം 2007 April 23. 1991 മുതൽ 99 വരെ റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ തന്നെയും പതനത്തിൽ നിർണായക പങ്കുവഹിക്കുകയും അതിനുശേഷം അധികാരത്തിൽ വന്ന
നാടകീയമായ 8 വർഷക്കാലത്തെ ഭരണത്തിൽ വലിയ രാഷ്ട്രീയ പരിവർത്തനത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ജനാധിപത്യ റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ബോറിസ് എൽസിനെ ചരിത്രം അറിയുന്നത്. സോവിയറ്റ് യൂണിയന്റെ അന്ത്യം കുറിച്ചത് മിഖായൽ ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കുമായിരുന്നെങ്കിൽ ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എൽസിൻ്റെതായിരുന്നു. 1991 ആഗസ്റ്റിൽ അന്നത്തെ KGB മേധാവി സൈന്യത്തിന്റെ സഹായത്തോടെ നടത്തിയ അട്ടിമറി ശ്രമം ചെറുക്കാൻ നിർത്തിയിട്ട ടാങ്കിന് മുകളിൽ കയറുന്ന അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഒരു സോവിയറ്റ് നേതാവിന് കഴിയാത്ത ജനപിന്തുണ അന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥ സ്വകാര്യവൽക്കരണത്തിന് തുറന്നുകൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് സാധാരണക്കാർ ദരിദ്രരായി തീർന്നു. ഒരേ സമയം ജനനായകനും മദ്യപാനിയുമായ പ്രതിനായകനുമായി അദ്ദേഹം അറിയപ്പെട്ടു. യുവ നേതൃനിരയിലെ പലരെയും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തി പരീക്ഷിച്ച ശേഷമാണ് 1999 വ്ളാഡിമിർ പുടിനെ അധികാരമേൽപ്പിച്ച് എൽസിൻ പടിയിറങ്ങിയത്. എൽസിൻ ബാക്കിവെച്ച ശുഭപ്രതീക്ഷകളിൽ ഇനി അധികം ബാക്കിയില്ലെന്ന പുടിൻ വിമർശകരുടെ ആരോപണം ശക്തമാവുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം. 2007 ഏപ്രിൽ 23 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണമടഞ്ഞു. റബ്ബർ RSSO 130 രൂപ, റബ്ബർ ലോൺ 117, ഒട്ടുപാൽ 93, കുരുമുളക് 375, ചുക്ക് 140 രൂപ മുതൽ 160 രൂപ വരെ, മഞ്ഞൾ 120 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2800 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കഞ്ചേരി, ആലത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള അത്യാവശ്യ വാഹനങ്ങളുടെ പ്രവേശനം 30 വരെ നീട്ടി. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ മാസം 24 മുതൽ കുതിരാനിലെ ആദ്യ തുരങ്കം തുറന്നുകൊടുത്തത്. ഭൂമി വിണ്ടുകീറിയതിനെ തുടർന്ന് കിഴക്കഞ്ചേരി ഉപ്പുമണ്ണിൽ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി. ഭൂമി വിണ്ടുകീറിയതിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നതിനാൽ ജനങ്ങൾ ഭീതി. കേന്ദ്ര ഇക്കോളജി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് PK ബിജു MP. വടക്കഞ്ചേരി വളയ ദേശീയപാതയിൽ ഇരട്ടക്കുളം ജംഗ്ഷനിലെ സിഗ്നൽ നോക്കുകൂത്തിയാകുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് സിഗ്നൽ ലംഘിച്ച് അനധികൃതമായി സർവീസ് നടത്തുന്നത്. നെന്മാറ അളുവശ്ശേരിയിൽ ഉരുൾപൊട്ടൽ ഭീതിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ ഇനി മുതൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിലേക്ക്. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ക്യാമ്പിലായിരുന്ന 16 കുടുംബങ്ങളെയാണ് ബുധനാഴ്ച സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.